നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അതിവിപുലമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ ജോഡോ യാത്രയുമായി ബന്ധപ്പെടുത്തി രസകരവും വ്യത്യസ്തവുമായ വാർത്തകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കൊണ്ടാടുന്നത് സി ഐ ടി യുവിന്റെ കൊടിമരത്തിൽ കോൺഗ്രസിന്റെ കൊടികെട്ടിയതിനെ ട്രോളി സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അരുൺകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് കൊടികെട്ടാൻ ഭായിമാരെ ഏൽപ്പിച്ചാൽ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് അരുൺകുമാറിൻ്റെ പരിഹാസം രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ യാത്രയ്ക്ക് കൊടികെട്ടാൻ ഏൽപ്പിച്ച കരാറുകാരായ ഭായിമാർ ആലുവ പച്ചക്കറി മാർക്കറ്റിൽ സിഐ ടിയുവിൻ്റെ കൊടിമരത്തിൽ കോൺഗ്രസിന്റെ കൊടികെട്ടിയെന്നും കെ എസ് അരുൺകുമാർ ഫേസ്ബുക്കിൽ പരിഹസിച്ചുകൊണ്ട് കുറിച്ചു കോൺഗ്രസിന് കൊടികെട്ടാൻ ഇവിടെ വേറെ സ്ഥലമില്ല എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭാരത് ജോഡോ യാത്ര എറണാകുളത്തേക്ക് കടക്കുന്നതിന് മുന്നേ കോൺഗ്രസിന്റെ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതും മാധ്യമങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചപ്പോൾ ജോഡോ യാത്ര ഫലം കാണുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ യാത്ര ഇന്നാണ് എറണാകുളം ജില്ലയിൽ പര്യടനം തുടങ്ങിയത് ഇതിനിടെ ജോഡോ യാത്രയുടെ പേരിൽ വഴി തടയുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു യാത്രകളെല്ലാം എല്ലാ സംഘടനകളും നടത്തും ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ജോഡോ യാത്ര ഒരു നാണംകെട്ട യാത്രയായി മാറുമോ ഭാരത് യാത്ര കാരണം റോഡുകളിൽ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ചുള്ള ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കാനിരിക്കെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് ഭാരത് യാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം ഗതാഗത സ്തംഭനമുണ്ടെന്നും റോഡ് പൂർണമായി ജോഡോ യാത്രക്കാർക്കായി വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണെന്നുമാണ് ഹർജിയിലെ പരാതി വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്